Well, if you want to earn 20 to 30k while sitting at home, go message my friend Ananya Forex. 10 ഇട്ട 20 ഇട്ട 100 ഇട്ട 200 ഇട്ട 1000 ഇട്ട 2000 കിട്ടും എന്ന പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ അമല ഷാജിയും. അപ്പോ ഈ ഒരു പരിപാടി ചെയ്യുന്ന ഒട്ടുമിക്ക മിക്ക യൂട്യൂബേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പരിപാടി ചെയ്യുന്ന, അതായത് ഈ ട്രേഡിങ് അതേപോലെ ബെറ്റിങ് അതേപോലത്തെ നാട്ടുകാരുടെ പൈസ കളയുന്ന ഈ ആപ്പുകളും അതേപോലുള്ള കുറെ ഗെയിമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ ജംഗ്ലി റമ്മി അതേപോലുള്ള കുറെ സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യണം ഇഷ്ടംപോലെ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമിനകത്ത് വീഡിയോ ഇടുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ആ ഒരു കൂട്ടത്തിനകത്തേക്ക് നമ്മുടെ അമല ഷാജിയും ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി മുമ്പ്. അപ്പൊ അതിനെതിരെ ഇപ്പൊ ഒരു വീഡിയോ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ചാനലിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാനലിന്റെ തമ്മിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കണത്, അമല ഷാജി ഇൻവെസ്റ്റിംഗ് സ്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കണത്. അഡ്വക്കേറ്റ് വിഘ്നേഷ് മുത്തുകുമാർ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് ഈ വീഡിയോ ഇട്ടേക്കണത്. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് മെയിൻ ആയിട്ട് എന്താന്ന് നോക്കണമാണെങ്കിൽ ഒരു പുള്ളിക്കാരന് ഈ അമല ഷാജി പറഞ്ഞു കേട്ടിട്ട് ഒരു ആപ്പിനകത്തേക്ക് പൈസ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങേരെ പൈസ പോയി. അപ്പൊ അങ്ങേരെ ഈ അമല ഷാജിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. അപ്പൊ അതാണ് ആ വീഡിയോ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ തമിഴ് ആട്ടോ, തമിഴ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഹലോ സർ, ഹലോ എവരിവൺ. நான் வந்து சென்னையில் ஒரு எம்என்சி கம்பெனியில் ஒர்க் பண்ணுறேன். அங்கே வர சேலரி எனக்கு பத்தலன்ட்டு அடிஷனல் எனக்கு வரதுக்காக நான் ஃபோனில் கொஞ்சம் பார்த்துக்கிட்டு இருந்தேன். அப்போ தான் இன்ஸ்டாகிராமில் நான் ஓப்பன் பண்ணி சும்மா பார்த்துட்டு இருக்கும்போது அமலா சாஜி வந்து அவங்க ஸ்டோரியில் வந்து இன்வெஸ்ட் பண்ணுற ஒரு பேஜ் வந்து ப்ரொமோட் பண்ணியிருந்தாங்க. அது ரெண்டு பேஜ் ப்ரொமோட் பண்ணியிருந்தாங்க. அது ஃபஸ்ட் பேஜ் வந்து இது கிரிப்டோ வேர்ல்டு. அந்த கிரிப்டோ வேர்ல்டு வந்து நான் 15,500 வந்து நான் இன்வெஸ்ட் பண்ணேன். அதுக்கு வந்து ப்ராஃபிட் வந்து அதுக்கு வந்து 55,000 வந்து ப்ராஃபிட் கிடைக்கும்னு சொன்னாங்க. ஆனா 15,000 இன்வெஸ்ட் பண்ணா 55,000. ஆமா, 1 ஹவர்ல. ஆமா, சூப்பர். ഓക്കെ, അപ്പൊ ഈ പുള്ളിക്കാരനെ ഇപ്പൊ ഏതൊരു കമ്പനിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്പനിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളിക്ക് അധികം ഭയങ്കര രീതിക്കുള്ള സാലറി ഒന്നുമില്ല. അപ്പൊ പുള്ളി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിനകത്ത് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ എല്ലാവരും പ്രിയങ്കരിയായിട്ടുള്ള അമല അക്ക ഒരു ഇത് പ്രൊമോട്ട് ചെയ്തെന്ന് കണ്ടത്. ഒരു ക്രിപ്റ്റോ വേൾഡോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു, ഈ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അതിനകത്തേക്ക് ഒരു 15,000 രൂപ ഇടണയാണെങ്കിൽ ഏകദേശം ഒരു 50,000-55,000 രൂപയോളം തിരിച്ചു കിട്ടും. എത്ര ഒരു മണിക്കൂറിൽ? ഓഹ്, അത് ഭയങ്കര വിശ്വസനീയമായ ഒരു സാധനം ഓട്ടെ. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഈ ക്രിപ്റ്റോനകത്ത് ഇവർക്ക് എവിടെന്നാ പൈസ കിട്ടണം? അതായത് നമ്മൾ ഈ അങ്ങട് ഇപ്പൊ ഈ 15,000 കൊടുത്തു കഴിയുമ്പോൾ ഈ 55,000 ഒക്കെ ഇവരെങ്ങനെ തന്നെ, ഇവർ എങ്ങനെയാണ് ഈ പൈസ ഇരട്ടിക്കണത്? ഇതിന്റെ പുറയിലുള്ള കളികൾ എന്താണ്? ശരിക്കും മാന്യമായിട്ടുള്ള ഒരു വഴി കൂടെ ആണെങ്കിൽ ഈ ഒരു പരിപാടി നടക്കൂല. അതായത് എന്ത് കാര്യത്തിനാണ് അവർ നമ്മൾ ഈ 15,000 രൂപ കൊടുക്കണം, നമുക്ക് 55,000 ആയിട്ട് തിരിച്ചു തന്നെന്ന് ഒരു ലോജിക്ക് വേണ്ടേ? അപ്പൊ ആ പുള്ളിക്കാരന് ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരന് പൈസ ഇടാന്നുള്ള രീതിക്ക് പോയി. അപ്പൊ എന്താ ബാക്കിയുണ്ടോ? வந்து நான் 2-3 டேஸ் அவங்க வந்து ரெஸ்பான்ஸ் பண்ணாங்க. அதுக்கு கொஞ்ச நாள் ரெஸ்பான்ஸ் வரல, கொஞ்சம் லேட்டாக வந்து அப்புறம் அவங்க வந்து பிளாக் பண்ணிட்டாங்க. அண்ட் இன்னொரு பேஜ் வந்து இப்போ ரீசெண்டாக வந்து அனனியா ஃபாரெக்ஸ்னு ஒன்று பண்ணியிருந்தாங்க. Hey all, if you want to earn 20 to 30k while sitting at home, go message my friend Ananya Forex. Even I invest and got a lot of profit. So I am suggesting you 100% trustable and genuine page. So go and DM her, book your slots. ഇവർക്കൊന്നൊരു ഉളുപ്പില്ലേ? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കണായിരുന്നു. കാരണം ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവർക്കൊക്കെ പോയി മെസ്സേജ് അയക്കണം, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് ഈ അമലാഷാജി പറയുന്നുണ്ട്, അതായത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അപ്പൊ അനന്യോ അങ്ങനെ എന്താണ് പേര് പറഞ്ഞു, അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അപ്പൊ ഇവർക്ക് പോയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവര് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ 20K to 30K വരെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആലോചിക്കണായിരുന്നു, ഇവരൊക്കെ എന്തിനാണ് ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് റീലിട്ടും അതേപോലെ ഈ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്ത് വെറുതെ എന്തിനാണ് ഇവർ കാശുണ്ടാക്കണം? ഇവർക്ക് വീട്ടിലാതെ ഇരുന്നിട്ട് ഈ ഡെയിലി അനന്യ എന്ന് പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പോരെ? അപ്പൊ 20,000-30,000 കിട്ടൂലേ? ഇവരൊക്കെ വെറുതെ ഈ, അതായത് നിങ്ങളെ ജെന്യുവിൻ ആയിട്ട് വിശ്വസിക്കുന്ന ഓഡിയൻസിനെ നിങ്ങളിങ്ങനെ പറ്റിക്കല്ലേ? നിങ്ങൾ അവരെ പറ്റിക്കണേന്ന് നല്ലത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുക, അതാണ് ഇതിൽ നല്ലത്. അതായത് ഈ ഇപ്പൊ ഈ ക്രിപ്റ്റോനകത്ത് അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും, അത് ശരിയാണ്. ഇപ്പൊ ലക്ഷങ്ങളും ഇഷ്ടംപോലെ കിട്ടണവരുണ്ട്. ഇപ്പൊ ഈ അമല ഷാജിക്ക് തന്നെ ഇഷ്ടംപോലെ പൈസ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ. അപ്പൊ ഈ ഇതുവഴി പൈസ പോകുന്നവരുടെ കാര്യവും കൂടെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ വിശ്വസിച്ചിട്ട് ഇതിനകത്ത് പൈസ ഇട്ട് പൈസ പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ പൈസക്ക് ആര് സമാധാനം പറയും? നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ കിട്ടൂല. അതായത് ഇപ്പൊ ഈ അമല ഷാജീരൻ പോലുള്ള അവരെയൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് കിട്ടൂല. അതേപോലെ തന്നെ ഈ അനന്യ എന്ന് പറഞ്ഞ ഇപ്പൊ ഈ ക്രിപ്റ്റോന്റെ അവരെയും നമുക്ക് പിന്നെ അവര് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകും നമ്മുടെ പൈസയും മേടിച്ചിട്ട്. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ പൈസ കളയുന്ന ഒരു പരിപാടി ഇത്രയും, അതായത് എത്ര പേരുടെ പൈസ പോയിട്ടുണ്ട്, എത്ര പേര് ഇത് കാരണം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നടക്കേ പിന്നെയും ഇത് പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും
ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ മണ്ടന്മാരാക്കലും ആൾക്കാരെ ഒരുമാതിരി പറ്റിക്കണ പരിപാടി തന്നെയാണ് ഇപ്പൊ ഈ അമല ഷാജിനെ പോലുള്ളവരെ കാണിച്ചിട്ടിരിക്കണം. കാരണം ഇത്രയും കിട്ടിയിട്ടും പിന്നെയും അത് തന്നെ ചെയ്യണമെങ്കിൽ അത് ഫസ്റ്റൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇത് നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തതാന്നൊക്കെ പറയാം, പക്ഷെ ഇത്രയും ആൾക്കാരെ പൈസ പോയിട്ട് പിന്നെയും ചെയ്യണമെങ്കിൽ അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്ക് ബാക്കിയുണ്ട് அதுல வந்து 26,000 வந்து நான் வந்து இன்வெஸ்ட் பண்ணியிருந்தேன், அதுக்கு 1 lakh மேல ப்ராஃபிட் வரும்னு சொன்னாங்க. அதில் ஆனால் ஸ்டார்டிங்ல வந்து நான் 1,000 தான் பண்ணேன், 1,000 பண்ணா 10,000 வரும்னு சொன்னாங்க ப்ராஃபிட். ஒன் அவர்லயே? ஆமா சார், எல்லாம் ஒன் அவர்லயே. ഓക്കെ, അപ്പൊ ആദ്യം പുള്ളിക്കാരൻ ഒരു 1,000 രൂപ ഇട്ട് ഈ ഒരു സംഭവത്തിനകത്തേക്ക്. അപ്പൊ 1,000 രൂപ ഇട്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് നിങ്ങൾ 10,000 രൂപയാവും പറഞ്ഞു ഒരു മണിക്കൂറിനകത്ത്. പിന്നെ പുള്ളി 26,000 രൂപ ഇട്ട്, അപ്പൊ അവർ പറഞ്ഞ് 1,00,000 ആവും പറഞ്ഞു, 1,00,000 ആവും പറഞ്ഞു ഒരു മണിക്കൂറിൽ. ഓ എന്തായാലും കൊള്ളാട്ടോ ഒരു മണിക്കൂറിൽ ഇത്ര ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കോടീശ്വരന്മാരായി പോകാറു. അതായത് ആദ്യം നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ആ 10 രൂപ ഇട്ടിട്ട് നമ്മൾ 100 രൂപ വെക്കാം, 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ ഇട്ടിട്ട് നമ്മൾ 1,000 രൂപ വെക്കാം, എന്നിട്ട് 1,000 രൂപ ഇട്ടിട്ട് നമ്മൾ 1,00,000 വെക്കാം. എന്ത് പരിപാടിയാണ് ഇപ്പം നമുക്ക് കണ്ടു നോക്കാം സാർ. അതുക്കപ്പുറം സെക്യൂരിറ്റി ബാലൻസും കേട്ടാങ്க. அப்புறம் திரும்ப வந்து நான் கொஞ்சம் மிஸ்டேக் பண்ணி திரும்ப ஒரு அமௌண்ட் அனுப்பிச்சேன், அதுல வந்து அவங்க வந்து 1 lakh மேல ப்ராஃபிட் வரும்னு சொன்னாங்க. கொஞ்சம் ஒரு சொன்ன அமௌண்ட்ல வந்து இந்த வீடியோல கொடுக்குறோம், நீங்க பாருங்க. அவரோட ஸ்கிரீன்ஷாட் அவரோட மெசேஜ் சாட் எல்லாமே இந்த வீடியோல கொடுக்குறேன், அதை ஒன்னா பாருங்க. நீங்க இப்ப அமலா சாஜி மேல லீகல் கேஸ் கொடுக்குறதா சார்? அமலா சாஜி மட்டும் இல்ல, அமலா சாஜியும் யார் யாரெல்லாம் சார ஏமாத்திருக்காங்களோ அவங்க மேல எல்லாம் வந்து சோ கேஸ் கொடுக்கலாம்னு சொல்லிட்டு நாங்க ப்ரிப்பேர் பண்ணிருக்கோம். என்ன ஏன்னு பாத்தீங்கன்னா, அமலா சாஜி ஏன் கொடுக்கணும்னு பாத்தீங்கன்னா, செக்ஷன் 89 ஆஃப் கன்சூமர் ப்ரொடக்ஷன் ஆக்ட் 2019 படி என்ன சொல்லுதுன்னு பாத்தீங்கன்னா, ஃபால்ஸ் அண்ட் மிஸ்லீடிங் அட்வர்டைஸ்மெண்ட் யார் யாரெல்லாம் பண்றாங்களோ அவங்க மேல ஆக்ஷன் எடுக்கலாம். அவங்களுக்கு 2 இயர்ஸ் வரைக்கும் இம்ப்ரீஸ்மெண்ட் இருக்கு, 10 lakh rupees வரைக்கும் ஃபைன் அமௌண்ட் இருக்குன்னு சொல்லிட்டு அந்த ஆக்ட்லயே போட்டுருக்காங்க, செக்ஷன் 89 படி. சோ இது சம்பந்தமா நீங்க அமலா சாட்சி கிட்ட மெசேஜ் பண்ணிருக்கீங்களா? மெசேஜ் பண்ணனும் அவங்க கிட்ட? உங்களுக்கு மெயில் பண்ணிருக்கேன், அவங்க எதுவும் ரெஸ்பான்ஸ் எல்லாம் பண்ணல. ரெஸ்பான்ஸ் அமலா சாட்சி ரெஸ்பான்ஸ் பண்ணல. ஓகே, அப்ப எங்கே ரெஸ்பாண்ட் செய்யும்? இப்ப ஈ புள்ளிக்காரன் 26,000 ഇട്ടിട്ട് ആ പൈസ പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളിക്കാരന് അമലാ ഷാജിക്ക് മെസ്സേജ് നോക്കി, കാര്യം അവർ പറഞ്ഞിട്ടാണല്ല ഈ ഇതൊക്കെ ചെയ്തത്. അപ്പൊ അത് ചെയ്തു നോക്കിയപ്പോഴത്തേക്കും ആണെങ്കിൽ അവിടെ നിന്ന് റിപ്ലൈ ഒന്നും ഇല്ല, അത് റിപ്ലൈ ഉണ്ടാവൂല. കാര്യം അവർക്കറിയാം ഇത് പൈസ പോകുന്നു, പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകേണ്ട ഒരു സ്ഥിതി വരെ വരാം. അതുകൊണ്ട് അവർ ആ പണിക്ക് നിൽക്കൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പൈസ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ശ്രമിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരൻ കേസിന് പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു നല്ല കാര്യമാട്ടെ ഈ കേസിന് പോകാന്ന് പറഞ്ഞ കാര്യം. കേസിന് പോയി കഴിയുമ്പോഴത്തേക്കും ഇതേപോലുള്ള ഇൻഫ്ലുവൻസർമാർക്ക് ഒരു ചെറിയൊരു പേടി വരും, കാര്യം ഇതേപോലുള്ള സ്കാം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അത് ഭാവിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന്റെ പുറകെ നടക്കേണ്ട വരും എന്നുള്ള ഒരു പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യല് മാക്സിമം കുറഞ്ഞോളൂ. അപ്പൊ നമുക്ക് ബാക്കി അവർക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ പോയ ഒരാളുടെ ഒരു ഇത് മാത്രമാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഇതേപോലെ പൈസ പോയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇവരാരും ഇങ്ങനെ പബ്ലിക്കിന്റെ അടുത്ത് വന്ന് പറയണമെന്നില്ല. കാര്യം അവര് പൈസ പോയി, അയ്യോ അവർക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാണ്ട് നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഈ അമലാ ഷാജിയുടെ കേസ് മാത്രമല്ല പറയുന്നത്, ഇഷ്ടം പോലെ ക്രിയേറ്റേഴ്സ് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളെ ജെനുവിൻ ആയിട്ട് വിശ്വസിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങളിങ്ങനെ പറ്റിക്കണത്. അല്ലാണ്ട് ഇപ്പൊ ഈ അമലാ ഷാജിനുള്ളവരെ പോലെ ഇപ്പൊ ജസ്റ്റ് അവരെ ഇങ്ങനെ ജസ്റ്റ് കണ്ടുവിടണവരൊന്നും ഇതിനകത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമലാ ഷാജിനെ പോലുള്ളവരെയൊക്കെ സ്ഥിരമായിട്ട് കണ്ട് അവർ അത്രയും ഇപ്പൊ കുറെ പേരൊക്കെ നടക്കില്ലേ എന്നക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന കുറെ എണ്ണമെങ്കിലേ അവരെയൊക്കെയാണ്, അതായത് ഇവർ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നവരാണ് ഈ ഇതിനകത്ത് ചെന്ന് ചാടിക്കൊടുക്കുന്നത്, ഇതേപോലുള്ള ക്രിപ്റ്റോയും സ്കാമിനകത്ത് ചെന്ന് ചാടിക്കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റിക്കണേൽ നല്ലത് നിങ്ങൾക്ക് വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണേ. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു പ്രൊമോഷൻ വേറെ ഇഷ്ടം പോലെ പ്രൊമോഷനുകൾ നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഓരോ ഇൻഫ്ലുവൻസർമാര് ഇഷ്ടം പോലെ പ്രൊമോഷനുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് അത്യാവശ്യം പൈസ കിട്ടും, പക്ഷെ അതിനേക്കാളും കൂടുതൽ പൈസ ഈ ഒരു ക്രിപ്റ്റോനകത്തുള്ള അവരൊക്കെ തരുമ്പോഴാണല്ലോ നിങ്ങൾ അങ്ങോട്ട് ചാടുന്നത്. അപ്പൊ അതിലും ഭേദം നിങ്ങൾക്ക് വേറെ എത്രയോ നല്ല പണികളുണ്ട്. അപ്പൊ ഇനി എന്തിനിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് അതിൽ നിന്ന് ജീവിക്കുമ്പോ അത് എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ പറ്റിക്കുമ്പോഴത്തേക്കും
കിട്ടും. അപ്പൊ ഇത് ഈ ഒരു പരിപാടി എല്ലാരും ചെയ്യാണ്ടിരിക്കട്ടോ, കാരണം ഇതിൽ നിന്ന് നല്ല പൈസ കിട്ടും. അത് ശരിയാണ്, ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ അതിനകത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടും. എങ്ങനെ പൈസ കിട്ടാണ്ടിരിക്കും? കാര്യം ഓരോ നിങ്ങളുടെ വ്യൂവേഴ്സിനെയും പറ്റിച്ച് അവർ അമ്മാതിരി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ യാതൊരു വിവരം ഉണ്ടാവില്ല ഇവരുടെ. ഇപ്പൊ ഈ ഒരു അക്കൗണ്ടുകളുടെ ആണെങ്കിലും പിന്നെ ഒരു യാതൊരു വിവരം ഉണ്ടാവില്ല. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ അവരെ പറ്റിക്കാണ്ടിരിക്കുക, നിങ്ങളുടെ വ്യൂവേഴ്സിനെ പറ്റിക്കാണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ ഒരു ഇതിനകത്ത് പറയാനുള്ളൂ. ഇപ്പൊ എന്തായാലും അമലാശാജിക്ക് ഇതിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. കേസ് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്, കാര്യം കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരിത് ചെയ്യാനായിട്ടൊന്നും മടിക്കും. വേറൊരു യൂട്യൂബർ, ഇപ്പൊ യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ ഇത് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവരിങ്ങനെ ആലോചിക്കും, ഓ അമലാശാജിക്ക് എതിരെ കേസ് കൊടുത്തു, അപ്പൊ ഇത് കേസ് വരാൻ സാധ്യതയുണ്ട്, അപ്പൊ ഈ പണിക്ക് നിന്നാൽ ശരിയാവൂല എന്ന് വേറെ ഇൻഫ്ലുവൻസർമാരും ചിന്തിക്കും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നടി നടന്മാരൊക്കെ ഇഷ്ടംപോലെ ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക മാക്സിമം എല്ലാവരും. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ടാറ്റ ബൈ ബൈ, സീ യു.